ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് ബുക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺസ് ബുക്കിനെ കുറിച്ചിട്ടുമാണ്. അതെന്താണെന്നുള്ളതും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിൽ ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ടും പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം പർച്ചേസ് ബുക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ് ഇൻ പർച്ചേസ് ജേണൽ. അതായത് ഒരു ബിസിനസ്സിൽ ഗുഡ്സ് കടത്തിനാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് പർച്ചേസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതേസമയം റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് നമ്മൾ ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക. സോ എല്ലാ ക്രെഡിറ്റ് പർച്ചേസുകളെയും റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്കിനെയാണ് നമ്മൾ പർച്ചേസ് ജേണൽ ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കടത്തിന് വാങ്ങിച്ചാൽ മാത്രമാണ് പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതേസമയം ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ്, അതായത് എക്യുപ്മെൻറ്റുകളോ ഫർണിച്ചറുകളോ ബിൽഡിങ്സോ അത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. അത് ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ പർച്ചേസ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം ചിലപ്പോൾ ഫർണിച്ചറിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളായിരിക്കാം. ഓക്കെ, സോ ആ കമ്പനീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്നത് അവരുടെ ഗുഡ്സാണ്. ഓക്കെ, സോ ആ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ബുക്കിലും അതേസമയം ഫിക്സഡ് അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജേണൽ പ്രോപ്പറിലുമാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള പർച്ചേസ് ബുക്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. ഇത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് വേണം. ഓക്കെ, സോ പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈവൻ നമ്മൾ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു ബില്ല് കിട്ടില്ലേ? ഓക്കെ, സോ ആ ബില്ലിനെയാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പർച്ചേസ് ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു ഡേറ്റ് കോൾ ഉണ്ട്, ദെൻ ഇൻവോയ്സ് നമ്പർ. ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ബില്ലിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ആ കോളം ബ്ലാങ്ക് ആയിട്ട് ഇടാം. ദെൻ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് നെയിം ഓഫ് സപ്ലയർ ആണ്. നെയിം ഓഫ് സപ്ലയറിൻ്റെ അടിയിൽ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടന്നാൽ അവിടെ എന്താ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സപ്ലയർ അക്കൗണ്ട് എന്നാണ് പറയുക. ഓക്കെ, അതായത് പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, സപ്ലയറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സോ ഏത് സപ്ലയറിനെയാണോ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ സപ്ലയറിൻ്റെ നെയിമാണ് നമ്മൾ ആ മൂന്നാമത്തെ കോളത്തിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ ലെഡ്ജർ ഫോളിയോ കോളം ഉണ്ട്, ദെൻ എമൗണ്ട് കോളം. ഇതാണ് ഒരു പർച്ചേസ് ബുക്കിൻ്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഈ പർച്ചേസ് ബുക്കിൻ്റെ എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്ത് ഒരു ടോട്ടൽ എമൗണ്ട് കിട്ടില്ലേ നമുക്ക്? ഈ ടോട്ടൽ എമൗണ്ട് ഓരോ മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പർച്ചേസ് ബുക്കിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. എൻറ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസ് ജേണൽ ഓഫ് മിസിസ് ഗുപ്ത ട്രേഡേഴ്സ് ഓഫ് ജൂലൈ 2017 ആർ ഗിവൺ ബിലോ. അപ്പോൾ ജൂലൈ മാസത്തിലെ ഗുപ്ത ട്രേഡേഴ്സിന് വന്നിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പറയുന്നത് 1st ബോട്ട് ഫ്രം രാഹുൽ ട്രേഡേഴ്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 20041. അതായത് രാഹുൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും താഴെ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, സോ പർച്ചേസ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതാം, ദെൻ ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദെൻ ഫസ്റ്റ് ഐറ്റമായിട്ട് പറയുന്നത് 60 രൂപയുടെ 40 രജിസ്റ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നെയിം ഓഫ് സപ്ലയറിൻ്റെ കോളത്തിൽ ട്രേഡറിൻ്റെ പേര് എഴുതാം. സോ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു രാഹുൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ദെൻ അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള സാധനം എന്ന് പറയുന്നത്
40 രജിസ്റ്റർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു രജിസ്റ്ററിന് 60 രൂപയാണ് വരുന്നത്. ഓക്കെ, ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഒന്നിലധികം സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ഇന്നർ കോളത്തിൽ തന്നെ എമൗണ്ട് റെക്കോർഡ് ചെയ്ത് പോകാം നമുക്ക്. സോ 40 × 60 ചെയ്യുമ്പോൾ 2400 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം രാഹുൽ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് 80 ജെൽ പെന്നാണ്. ഓക്കെ, സോ 80 ജെൽ പെന്ന് ഒരു ജെൽ പെന്നിന് 15 രൂപയാണ് വില. ഓക്കെ, സോ ടോട്ടൽ എമൗണ്ട് ആയിട്ട് 1200 വരും. ദെൻ നെക്സ്റ്റ് ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് 50 നോട്ട്ബുക്കാണ്. 50 നോട്ട്ബുക്ക് ഒരു നോട്ട്ബുക്കിന് 20 രൂപയാണ് റേറ്റ്. ഓക്കെ, സോ 50 × 20 ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപ കിട്ടും. ദെൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് വാങ്ങിച്ച ആള് 10% ഇവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തു. നമുക്കറിയാം ഒരു ബൾക്കായിട്ടൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊക്കെ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് ഈ 3 ഐറ്റത്തിൻ്റെയും ടോട്ടൽ കണ്ടെത്താം. ടോട്ടലായിട്ട് 4600 വരും. ഓക്കെ, ദെൻ ഈ ടോട്ടലിൻ്റെ 10% ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് അവർക്ക് ലഭിക്കുന്നത്. സോ ട്രേഡ് ഡിസ്കൗണ്ട് 10% എന്ന് പറയുമ്പോൾ 4600 10% എന്ന് പറയുന്നത് 460 രൂപയാണ്. ഈ 460 രൂപ ലെസ് ചെയ്തിട്ട് 4140 രൂപയാണ് രാഹുൽ ട്രേഡേഴ്സിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ബോർഡ് ഫ്രം ഗ്ലോബൽ സ്റ്റേഷനേഴ്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1132. ഡേറ്റ് കോളത്തിൽ നമ്മൾ 15 റെക്കോർഡ് ചെയ്തു. ദെൻ ഇൻവോയ്സിൻ്റെ നമ്പറും സപ്ലയറുടെ പേര് നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ അവരിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 40 ഇങ്ക് പാഡ് അറ്റ് ₹8 each. ഇങ്ക് പാഡ് 40 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എത്ര രൂപയുടെ? 8 രൂപയുടെ. അപ്പോൾ എത്ര എമൗണ്ട് വരിക? 320 വരിക. ഓക്കെ, ദെൻ വാങ്ങിച്ചിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 50 ഫയൽസ് അറ്റ് ₹10 each. സോ ഫയൽസ് 50 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ഫയലിന് 10 രൂപയാണ് വില. ഓക്കെ, സോ ടോട്ടൽ എമൗണ്ട് ആയിട്ട് 500 രൂപ വരും. ദെൻ നെക്സ്റ്റ് ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് 20 കളർ ബുക്ക് അറ്റ് ₹20 each. ഓക്കെ, സോ കളർ ബുക്ക് 20 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് എത്ര രൂപയുടെ ആണ്? 20 രൂപയുടെ തന്നെ. ഓക്കെ, സോ 20 × 20 എന്ന് പറയുന്നത് 400 വരും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് അതിനും 5% ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ 3 എമൗണ്ടും ടോട്ടൽ ചെയ്യാം. അതിൽ നിന്നും വേണം നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്യാനായിട്ട്. സോ ഈ 3 ഐറ്റംസും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1220 കിട്ടും. ട്രേഡ് ഡിസ്കൗണ്ട് 5%. സോ 1220 × 5% എന്ന് പറയുന്നത് 61 രൂപയാണ്. ഓക്കെ, സോ ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 1159 രൂപയാണ് പർച്ചേസ് എമൗണ്ടിൽ നമുക്ക് ആ ഗ്ലോബൽ സ്റ്റേഷനേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പറയുന്നത് 23rd പർച്ചേസ്ഡ് ഫ്രം ലംബ ഫർണിച്ചർ ആസ് പെർ ഇൻവോയ്സ് നമ്പർ 3201. ഒരു 2 ചെയർ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ചെയറും ടേബിളും എന്താണ്? ഫർണിച്ചറാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിച്ചാൽ മാത്രമാണ് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇവിടെ ഫർണിച്ചറാണ് ക്രെഡിറ്റിന് വാങ്ങിച്ചിട്ടുള്ളത്. ഫർണിച്ചറാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല, അത് ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. സോ ഈ ട്രാൻസാക്ഷൻ നമുക്ക് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പറയുന്നത് 25rd ബോർഡ് ഫ്രം മുംബൈ ട്രേഡേഴ്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1111. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതി, ഇൻവോയ്സിൻ്റെ നമ്പർ കോളത്തിൽ അതെഴുതി, ദെൻ സപ്ലയറുടെ പേരും എഴുതി. ഫസ്റ്റ് ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് 10 പേപ്പർ റിം അറ്റ് ₹100 per rim. ഓക്കെ, അതായത് 10 പേപ്പർ റിമ്മാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ പേപ്പർ റിമ്മ് എത്ര എണ്ണ വാങ്ങിച്ചിട്ടുള്ളത്? 10 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു പേപ്പർ റിമ്മിന് 100 രൂപയാണ് വില. ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമുക്ക് 1000 രൂപ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് 400 ഡ്രോയിങ് ഷീറ്റ് അറ്റ് ₹3 each. ഡ്രോയിങ് ഷീറ്റ് 400 എണ്ണം, ഒരെണ്ണത്തിന് 3 രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് 1200 രൂപ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം പറയുന്നത്
20 packets of water color at rupees 40 per packet. 20 water color packet vaangichittunde oru packet ne 40 rupayana. So water color ennu nammal record edu 20 packet aanu vaangichittullathu oru packet ne 40 rupayana vela. So total amount aayittu 800 rupay kittu. Okay, then idine trade discount inde kaaryangal onnum paranjittilla appo namukku direct aayittu ee moonu amountum total edittu 3000 rupay namukku outer column ilekku record cheyyam. Okay, so ee purchase book il moonu transactions aanu nadannittullathu. Rahul traders inde transaction, then global stationers inde transaction, adupole thanne Mumbai traders inde transaction. Okay, ini onnumilla ee moonu transaction inde total amountum koodi namukku ivide total edittu kaanikkanam. 4,5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 ,
കേസോ ഈ പർച്ചേസിൻ്റെ ഡെബിറ്റ് ബാലൻസ് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അത് നമുക്ക് നോക്കാം. പർച്ചേസ് ഡേ ബുക്കിൻ്റെ ബാലൻസ് നമുക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് സൈഡിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ സൺഡ്രീസ് ആസ് പെർ പർച്ചേസ് ബുക്ക്, സൺഡ്രീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 8,299 രൂപ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് പർച്ചേസ് റിട്ടേൺസ് ബുക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അത് സെയിം തന്നെയാണ്. അതായത് നമ്മൾ പർച്ചേസ് ബുക്കിൽ എന്താ റെക്കോർഡ് ചെയ്യുക? സാധനങ്ങൾ വാങ്ങിച്ചതാണ് റെക്കോർഡ് ചെയ്യുക. അതേസമയം ഇത്തരത്തിൽ വാങ്ങിച്ച സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റിയിലോ വലിയ പ്രശ്നങ്ങളോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ വരുന്ന പുതിയൊരു സോഴ്സ് ഡോക്യുമെൻ്റിനാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബിസിനസ്സാണെന്ന് വിചാരിക്കുക. നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഗുഡ്സിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളത് കുറച്ച് വാങ്ങിച്ച ചില ഗുഡ്സൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റിനെയാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആരാണോ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് ആ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് കോപ്പി ഡെബിറ്റ് നോട്ട് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. ഈ രണ്ട് കോപ്പിയിൽ ഒറിജിനൽ ആയിട്ടുള്ള കോപ്പി ഉണ്ടാവില്ലേ, അത് നമ്മൾ സപ്ലയർക്ക് തന്നെ കൊടുക്കും. ഓക്കെ, ദെൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യും. ദെൻ ഈ ഡെബിറ്റ് നോട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഡെബിറ്റ് നോട്ടിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. അതായത് അതിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ആർക്കാണോ നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് അവരുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഏതൊക്കെ ഗുഡ്സാണ് റിട്ടേൺ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് റിട്ടേൺ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് അതിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേസമയം സപ്ലയർ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. ആ ഡോക്യുമെൻറ്റിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടിൻ്റെ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സപ്ലയർ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ് ക്രെഡിറ്റ് നോട്ട്. അതായത് സപ്ലയറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാൾ സെയിൽ ചെയ്ത ഗുഡ്സാണ് റിട്ടേൺ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ സെയിൽസ് റിട്ടേൺ സംഭവിക്കുമ്പോൾ അവിടെ ക്രെഡിറ്റ് നോട്ടും പർച്ചേസ് റിട്ടേൺ സംഭവിക്കുമ്പോൾ അവിടെ ഡെബിറ്റ് നോട്ടും ആണ് വരുന്നത്. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമുക്കറിയാം പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, ഓട്ടോമാറ്റിക്കലി അവിടെ ഡെബിറ്റ് നോട്ട്. ദെൻ സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സോ അവിടെ ക്രെഡിറ്റ് നോട്ടും വരും. ഓക്കെ, പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റിനാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നതാണ് ഈ സെയിൽസ് റിട്ടേൺസ് ബുക്കിൻ്റെ ഫോർമാറ്റ്. നമ്മൾ പർച്ചേസ് ബുക്കിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും നെയിം ഓഫ് ദി സപ്ലയറിൻ്റെ അണ്ടറിൽ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പർച്ചേസ് ബുക്ക് പഠിച്ചപ്പോൾ കണ്ടു നെയിം ഓഫ് ദി സപ്ലയറിൻ്റെ അടിയിൽ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ റിട്ടേൺസിൻ്റെ സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് വരിക, അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് എന്നാണ് വരിക. അതായത്
ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള സാധനം ആണ് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റത്തിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രിയാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. സോ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റത്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മാത്രമാണ് റിട്ടേൺസ് ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട് വരികയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. അതിൽ കുറച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഐറ്റം ആയിട്ട് പറയുന്നത് 3rd റിട്ടേൺഡ് ഗുഡ്സ് ടു രാഹുൽ ട്രേഡേഴ്സ്. നമ്മൾ നേരത്തെ കണ്ടു 1rd അവർ രാഹുൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വാങ്ങിച്ച ഗുഡ്സിൽ കുറച്ച് ഗുഡ്സിന് ഡാമേജ് കണ്ടപ്പോൾ അവർ രാഹുൽ ട്രേഡേഴ്സിന് തന്നെ തിരിച്ചത് കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ വന്നിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് 60 രൂപയുടെ വിലയുള്ള 5 രജിസ്റ്ററുകൾ അവർക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. സോ അതവർ റിട്ടേൺ ചെയ്യണം. സോ ആദ്യം നമ്മൾ ഡേറ്റ് റെക്കോർഡ് ചെയ്തു, അതിനുശേഷം സപ്ലയറുടെ പേര് റെക്കോർഡ് ചെയ്തു. ഓക്കെ, ദെൻ ഫസ്റ്റ് ഐറ്റമായിട്ട് പറയുന്നത് രജിസ്റ്ററാണ്. ഓക്കെ, അവർ റിട്ടേൺ ചെയ്തിട്ടുള്ളത് 5 രജിസ്റ്ററാണ്. ഒരു രജിസ്റ്ററിന് 60 രൂപയാണ് വില, ടോട്ടൽ എമൗണ്ട് 300 rupees. ദെൻ നെക്സ്റ്റ് ഐറ്റം അവർ റിട്ടേൺ ചെയ്തിട്ടുള്ളത് 40 gel pen. ജെൽ പെന്ന് 40 എണ്ണം, ഒരു ജെൽ പെന്നിന് 15 രൂപയാണ് വില. ഓക്കെ, സോ ടോട്ടൽ എമൗണ്ട് 600 രൂപ. ദെൻ വേറെ ഐറ്റംസ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ചെയ്യാം. ഇനി നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രാഹുൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ ആദ്യം പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് 10% ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ട്രേഡ് ഡിസ്കൗണ്ട് ഇവിടെ ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ടുള്ള എമൗണ്ട് മാത്രമാണ് നമുക്ക് ഈ സപ്ലയറുടെ കയ്യിൽ നിന്നും തിരിച്ച് ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ 900 rupees 10% ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചാൽ ബാക്കി നമുക്ക് 810 രൂപയാണ് ലഭിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം പറയുന്നത് 28rd റിട്ടേൺ ഗുഡ്സ് ടു മുംബൈ ട്രേഡേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മുംബൈ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ് റെക്കോർഡ് ചെയ്തു, ദെൻ സപ്ലയറുടെ പേര് റെക്കോർഡ് ചെയ്തു. റിട്ടേൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 3 രൂപ വിലയുള്ള 200 drawing sheets റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പേര് റെക്കോർഡ് ചെയ്തു, അതിനുശേഷം 200 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എത്ര രൂപയുടെ? 3 രൂപയുടെ. സോ എത്ര എമൗണ്ട് വരും? 600 രൂപ വരും. ദെൻ നെക്സ്റ്റ് ഐറ്റം റിട്ടേൺ ചെയ്തിട്ടുള്ളത് 15 packets വാട്ടർ കളറാണ്. ഒരു വാട്ടർ കളറിൻ്റെ എമൗണ്ട് 40 രൂപ. സോ 15 വാട്ടർ കളറിൻ്റെ പാക്കറ്റ് റിട്ടേൺ ചെയ്തു, ഒരെണ്ണത്തിൻ്റെ വില 40. സോ ടോട്ടൽ എമൗണ്ട് 600 രൂപ തന്നെ വരും. ഓക്കെ, ദെൻ മുംബൈ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും ലഭിച്ചിട്ടില്ല. സോ ടോട്ടൽ എമൗണ്ട് ആയിട്ട് 1200 വരും. ഈ രണ്ട് ട്രേഡേഴ്സിന് മാത്രമാണ് പർച്ചേസ് റിട്ടേൺസ് വന്നിട്ടുള്ളൂ. ദെൻ ഈ രണ്ട് എമൗണ്ടും നമുക്ക് ടോട്ടൽ ചെയ്യാം. ഈ രണ്ട് എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 2010 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. സോ ഇതാണ് പർച്ചേസ് റിട്ടേൺസിൻ്റെ ടോട്ടൽ. ദെൻ ഈ പർച്ചേസ് റിട്ടേൺസിൻ്റെ ടോട്ടൽ നമുക്ക് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ലേ, അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. അതായത് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, സോ പർച്ചേസ് റിട്ടേൺസ് ബുക്കിൻ്റെ ടോട്ടൽ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഇത് പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൺഡ്രീസ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര ടഫുള്ള ഒരു ഏരിയ അല്ല ഇത്, നിങ്ങൾക്ക് ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.